ബസ് ചാർജ് വർധന വൈകുന്നതിൽ പ്രതിഷേധിച്ച് അർദ്ധരാത്രി മുതൽ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരം ആരംഭിക്കും. മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 12 രൂപയാക്കണം എന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. പരീക്ഷാകാലമായതുകൊണ്ട് വിദ്യാർത്ഥികളെ പരിഗണിക്കാതെ ബസ് ഉടമകൾ സമരത്തിലേക്ക് പോകുമെന്ന് കരുതുന്നില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. പലതവണ ചർച്ച നടന്നിട്ടും തീരുമാനമായില്ല. ബസ് ചാർജ് വർദ്ധിപ്പിക്കുമെന്നല്ലാതെ എത്ര കൂട്ടും എപ്പോൾ നടപ്പിലാക്കുമെന്ന ഉറപ്പ് സർക്കാരിൽ നിന്ന് കിട്ടാത്തതാണ് സ്വകാര്യ ബസ് ഉടമകളെ സമരത്തിലേക്ക് എത്തിച്ചത്. ഇനിയും കാത്തിരിക്കാനാകില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാട്. ഇന്ധന കമ്പനികൾ വീണ്ടും ഡീസൽ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. നഷ്ടം സഹിക്കാനാകാത്തതിനാൽ സമരം തുടങ്ങുന്നുവെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. ബസ് ഉടമകളുടെ നഷ്ടം സർക്കാരിന് അറിയാമെന്നും നിരക്ക് നിശ്ചയിക്കുന്നതിന് സമയം വേണ്ടിവരുമെന്നുമാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. അവർക്ക് സമരം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവർ സ്വകാര്യ ബസ്സുകളിലെ ഓടുന്നത് ഭീമമായ നഷ്ടത്തിലാണ്. സ്വകാര്യ ബസ്സുകൾ നിലച്ചു പോയാൽ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പിന്നെ നമുക്ക് ഒരു ഫെയർ റിവിഷൻ പ്രഖ്യാപിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഘട്ടത്തിൽ സമരം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ വിദ്യാർത്ഥികളോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരാണല്ലോ അവർ, ബസ് ഉടമകൾ. അതുകൊണ്ട് ഈ പറഞ്ഞ ദിവസങ്ങളെല്ലാത്തിൻ്റെ പ്രാധാന്യം അവർക്കും അറിയാവുന്നതാണല്ലേ. വിദ്യാർത്ഥികളുടെ കൺസെഷൻ്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് നിരക്ക് വർധന പ്രഖ്യാപനം വൈകുന്നത്. കൺസെഷൻ നിരക്ക് 6 രൂപ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ 5 രൂപയായി ഉയർത്തണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. റേഷൻ കാർഡ് അടിസ്ഥാനത്തിലാക്കാമെന്ന് സർക്കാരും നിർദ്ദേശം വെച്ചു. എന്നാൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. ഈ മാസം 30 ചേരുന്ന LDF യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് ഗതാഗത മന്ത്രിയുടെ തീരുമാനം. 24 തിരുവനന്തപുരം.